മോർണിംഗ് ഷോയിൽ അതിഥികൾക്കുള്ള സമയമാണ്. ചിലാക് സ്വാധ്യ ബാൻഡ് ഗ്രൂപ്പിലെ മീര രണദിവയും ജിൻസ് ഗോപിനാഥുമാണ് ഇന്ന് മോർണിംഗ് ഷോയിൽ അതിഥിയായി എത്തുന്നത്. ചിലാക് സ്വാധ്യ ബാൻഡ് ഗ്രൂപ്പിൻ്റെ മിഴിയകലെ എന്ന ഗാനം ഇപ്പോൾ യൂട്യൂബിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ആ ഗാനത്തിൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനാണ് ഇരുവരും എത്തുന്നത്. ഗാനം കണ്ട ശേഷം മടങ്ങിയത്. മീര ഒപ്പം ജിൻ, സ്വാഗതം മോർണിംഗ് ഷോയിലേക്ക്. താങ്ക് യു. സ്വാഗതം. നമസ്കാരം മീര. എനിക്ക് തോന്നുന്നു ചിലാക് സ്വാധ്യയുടെ ആദ്യമായിട്ടാണ് നിങ്ങളുടെ ഒരു ആൽബം ഇതുപോലെ ഒരു വീഡിയോ സോങ് ആയി മിഴിയകല എന്നുള്ള പേരിൽ പുറത്തിറങ്ങുന്നത്. എങ്ങനെയാണ് പ്രേക്ഷകരിൽ നിന്ന് ആസ്വാദകരിൽ നിന്ന് ലഭിക്കുന്ന പ്രതികരണങ്ങൾ? മീരയോടാണ് ചോദ്യം, കേൾക്കാമോ? ആദ്യമായിട്ടാണ് നിങ്ങളുടെ ബാൻഡിൽ നിന്ന് ഒരു ഗാനം ഇങ്ങനെ വീഡിയോ രൂപത്തിൽ പുറത്തിറങ്ങുന്നത്. ഇപ്പോൾ കുറച്ച് ദിവസമായി യൂട്യൂബിൽ വന്നിട്ട് കണ്ടിട്ട് നല്ലതായെന്ന് ഞങ്ങൾക്കും തോന്നി. ഇപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. എങ്ങനെയാണ് നിങ്ങൾക്ക് ലഭിക്കുന്ന പ്രതികരണങ്ങൾ? തീർച്ചയായിട്ടും ഞങ്ങൾക്കും ഈ പറഞ്ഞതുപോലെ നല്ല നല്ല റെസ്പോൺസ് ആണ് വരുന്ന. മെസ്സേജുകളൊക്കെ നല്ല, എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഒരു നമ്മുടെ പുറത്ത് നടക്കുന്ന സംഭവ വികാസങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും നല്ല ആപ്റ്റായിട്ടുള്ള അതിനെതിരെയുള്ള ഒരു ഗുഡ് മെസ്സേജ് ആയിട്ട് തന്നെയാണ് നമ്മുടെ ഈ എല്ലാ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടവരെല്ലാവരും തന്നെ പറയുന്നത് നല്ലൊരു മെസ്സേജാണ്. ഇപ്പോൾ ഇന്ന് രാവിലെ തന്നെ മീരശിക്ക് വന്നൊരു മെസ്സേജ് എന്നെ കേൾപ്പിക്കുകയുണ്ടായി. ശരിക്കും റിയലായിട്ടൊരു ഒരു അമ്മ കരഞ്ഞുകൊണ്ട് അയച്ചൊരു മെസ്സേജ് വരെ ഞങ്ങൾക്ക് കിട്ടി. അതൊരു നല്ലൊരു ക്രെഡിറ്റ് ആയിട്ട് തന്നെ. ഒരു ഒരു കുഞ്ഞ് എൻ്റെ നമ്പർ എടുത്തിട്ട് മെസ്സേജ് ഇട്ടു, ഞാൻ അമ്മയെ വിട്ട് എവിടെയും പോവില്ല എന്ന് പറഞ്ഞിട്ട്. അതൊക്കെ ഒരു അവാർഡ് കിട്ടിയ പോലെയാണ് ഇപ്പം ഞങ്ങൾക്ക്. എങ്ങനെയാണ് ഇതിൻ്റെ ഒരു തുടക്കം, അതായത് ഒരു ബാൻഡ് ഒരു ആൽബം രൂപത്തിൽ എടുക്കുക എന്നുള്ളൊരു തീരുമാനം എങ്ങനെയാണ് നിങ്ങൾ എടുത്തത്? അല്ല, ഇത് ഞങ്ങളുടെ ഒരു ഓൺ സോങ് ആണ്. ലിറിക്സും മ്യൂസിക്കും ഒക്കെ നമ്മുടെ ബാൻഡ് തന്നെയാണ്. അങ്ങനെ അത് ചെയ്തപ്പോൾ ഞങ്ങൾ ഇതൊരു വേറൊരു ഷോയിലൊക്കെ പാടി കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു വളരെ ടച്ചിങ് ആണ് പാട്ട് എന്ന് പറഞ്ഞു. വിഷ്വൽ ഇതൂടെ എന്നൊരു അഭിപ്രായം പലരും പറഞ്ഞപ്പോൾ തോന്നിയ ഒരു ആശയമാണ്. അത് നേരെ റജി ഭാസ്കർ എന്ന് പറഞ്ഞൊരു ടാലൻറ്റഡ് ആയിട്ടുള്ള ഡയറക്ടറുടെ കയ്യിൽ കിട്ടി എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ ഞങ്ങളുടെ ഭാഗ്യം. അത്രയും ഭംഗിയായിട്ടാണ് റജിച്ചേട്ടൻ അത് ചെയ്തു വെച്ചിരിക്കുന്നത്. തീർച്ചയായും ജിൻസ് തുടർന്നോളൂ. അല്ല, അദ്ദേഹത്തിൻ്റെ ഒരു റജി ഭാസ്കർ എന്ന് പറയുന്ന ഞങ്ങളുടെ സുഹൃത്തു കൂടിയാണ്. വളരെ നല്ല രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ ഭയങ്കരമായിരുന്നു. നമ്മുടെ ഈ ഒരു സോങ് കമ്പോസ് ചെയ്ത് ഇത് വേദികളിലൊക്കെ ആലപിച്ച് കഴിഞ്ഞ സമയത്ത് ഇതിൻ്റെ ഒരു തീം ക്രിയേറ്റ് ചെയ്തതും അതിന് നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്തതും അദ്ദേഹത്തിൻ്റെ ഒരു കഴിവാണെന്ന് തന്നെ പറയാം. ഞങ്ങളിതിന് അമ്മ മോൾ റിലേഷൻ എന്ന് മാത്രമേ വെച്ചിട്ടുള്ളൂ. അത് ഇത്രയും ഭംഗിയായിട്ടത് വിഷ്വലൈസ് ചെയ്ത ആളെയൊന്നും പറയാതിരിക്കാൻ പറ്റില്ല. റീച്ചേണൊരു വലിയ താങ്ക്സ് ഇപ്പോൾ ഇവിടെ ഞാൻ കൊടുക്കുകയാണ്. അത് ഇത്ര മനോഹരമാകുമെന്ന് നിങ്ങൾ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഈ പാട്ട് കമ്പോസ് ചെയ്ത് മീരേശ കൊണ്ട് പാടിക്കുന്ന സമയത്തൊക്കെ ഞങ്ങൾക്കൊരു ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. കാര്യം ഇങ്ങനെ ഒരു സബ്ജക്റ്റ് ആയതുകൊണ്ട് ശരിക്കും നാളെയാണെങ്കിലും ആളുകൾ ഇത് ശ്രദ്ധിക്കുമായിരിക്കും. പക്ഷെ ആ സമയത്ത് ഇത് വിഷ്വലൈസ് ചെയ്യുന്നതിനെ പറ്റിയിട്ടോ ഈ ഒരു രീതിയിലേക്ക് പ്രൊഡക്റ്റ് ചെയ്യുന്നതിനെ പറ്റിയിട്ടോ ആലോചിച്ചിരുന്നില്ല. പക്ഷെ അത് അങ്ങനെ സംഭവിച്ചു പോയി. അതിലൊരുപാട് സന്തോഷം. സംഭവിച്ചു പോയി. എന്ത് ചെയ്യാം. മീര ഇതിൽ അഭിനയിച്ചിരിക്കുകയാണ്. പാടിയിട്ടുള്ളത് മാത്രമല്ല, ആ റോൾ മാത്രമല്ല, അഭിനേതാവായിട്ട് കൂടി വരുന്നുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു ടാസ്ക്? അത് ഒരു ധൈര്യത്തിനങ്ങ് ചെയ്തു എന്ന് വേണം പറയാൻ. കാരണം വലിയ വേറെ പുറത്തുനിന്ന് മോഡലിനൊക്കെ ഇറക്കാൻ നമ്മൾ കുറെ കാശൊക്കെ മുടക്കണ്ടേ. അപ്പോ ചുമ്മാ എന്തായാലും പാടിയില്ലേ. പിന്നെ എനിക്കൊരു മോളുണ്ട്, അപ്പൊ എനിക്ക് ഇതായിട്ട് ചിന്തിക്കാൻ പറ്റും. അപ്പൊ ഒരു അമ്മയായതുകൊണ്ട് ഒരു അമ്മയുടെ റോള് ചെയ്യാൻ പറ്റും എന്ന് തോന്നി. അങ്ങനെ ആ ഒരു ധൈര്യത്തിനങ്ങ് ചെയ്തു. എല്ലാരും എന്റെ ഫ്രണ്ട്സ് എല്ലാരും എന്നെ സപ്പോർട്ട് ചെയ്തു
ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ചെയ്തതാ. എന്തായാലും നമുക്ക് വീണ്ടും നിങ്ങൾ പാടിയ പാട്ടൊന്ന് കേൾക്കണമെന്നുണ്ട്. കാരണം നമ്മൾ മ്യൂസിക് വീഡിയോ കണ്ടു. ഇനി എന്തായാലും രണ്ട് ഗായകർ ഒന്നിച്ച് വന്നിരിക്കുമ്പോൾ അവർ രണ്ടുപേരും പാടുന്നതായിരിക്കില്ലേ കുറച്ചുകൂടെ മനോഹരം? ജിൻസ് എന്നെ സപ്പോർട്ട് ചെയ്യും എന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാൻ തന്നെയാണ് അതിലും സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരാള്. ഞാനോ നീയോ നാളെ മായും മഴവില്ല. ഞാനോ നീയോ നാളെ മായും മഴവില്ല. പിൻമയിൽ ഇരയും പകലും രാവിൽ മുങ്ങും മവളും മുകിലിൻ മടയിൽ കേളും പിൻപൂവേ. മാറിക്കോളിൽ ആളും മേഘം ദൂരത്താടും പാവക്കൂത്തും നീയോ ചാരേ എൻ കൂടേ പൂവേ എൻ മിഴിയകലേ. മനോഹരമായിരിക്കുന്നു. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇതിൻ്റെ ഒരു റോക്ക് വേർഷനും ഇതിൻ്റെ കുറച്ചൊരു മെലഡി ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഇങ്ങനെ മാറി മാറി വരുന്നു എന്നുള്ളതാണ്. എങ്ങനെയാണ് അത്, എങ്ങനെ എത്രത്തോളം പ്രേക്ഷകർ സ്വീകരിക്കുമെന്ന് കരുതിയിരുന്നു ആദ്യം? ശരിക്കും ആദ്യം ഇത് സ്റ്റേജിൽ പാടിയ സമയത്ത് എനിക്ക് പേഴ്സണലി ഒരു പേടിയുണ്ടായിരുന്നു. ഇതിൻ്റെ പല്ലവി വളരെ സൈലൻ്റ് ആയിട്ട് തുടങ്ങുന്നതുകൊണ്ട് ലൈവ് സ്റ്റേജിൽ ഇത് ഓഡിയൻസ് അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ളത്. പക്ഷെ ശരിക്കും അതിൻ്റെ കോറസ് പോർഷൻ ആ ഒരു ഈ പറഞ്ഞ പോലെ ഒരു റോക്ക് ലെവലിലേക്കൊക്കെ വരുന്ന സമയത്ത് പാട്ടിൻ്റെ ഒരു ഫസ്റ്റ് പല്ലവിയുടെ എൻഡ് തുടങ്ങിയ ആൾക്കാരത് നന്നായിട്ട് എൻജോയ് ചെയ്തു. അതായത് പല്ലവി ഫുള്ള് ഞാൻ ഒറ്റയ്ക്കാണ് പാടിയേക്കണേ, ഗ്രൂപ്പ് പോർഷൻ എല്ലാവരും പാടിയോണ്ട് എല്ലാവരും എൻജോയ് ചെയ്തു എന്നാണോ നീ ഉദ്ദേശിച്ചത്? അല്ല, അങ്ങനെ ലൈവ് സ്റ്റേജിലേക്ക് പോകുമ്പോഴത്തേക്ക് സാധാരണ കുറച്ചുകൂടി ബീറ്റുള്ള പാട്ടുകളൊക്കെ ആൾക്കാർ സ്വീകരിക്കും എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ഒരു സൈലന്റ് പാട്ട് കൊടുത്തു അവരത് സ്വീകരിച്ചു എന്നുള്ളത് ഭയങ്കര ഒരു ക്രെഡിറ്റ് ആണ്. പിന്നെ ബാൻഡ് എന്ന് പറയുമ്പോൾ കുറച്ചൊന്ന് റോക്ക് ആവണ്ട്, നമ്മുടെ കൂടെയുള്ള ആർട്ടിസ്റ്റുകളെ പറയാതെ വയ്യ. അതുകൊണ്ട് ഇതിന്റെ ഓർക്കസ്ട്രേഷൻ ചെയ്ത നമ്മുടെ ഓരോരുത്തരുടെ പേര് പറയണ്ടേ? സജോ, വിജോ, ജോസ് ചേട്ടൻ, ആകാശ്, ജിയോ, വിനിചേട്ടൻ, ഒരുപാട് പേരുണ്ട്. അപ്പം അവരുടെയൊക്കെ ഒരു ഫുൾ കോൺട്രിബ്യൂഷൻ ആണ് ഇതിന്റെ ഒരു കളർ എന്ന് പറയുന്നത്. പിന്നെ ഇനിയും ഇത് കാണാത്ത പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഇതിന്റെ ഒരു ഔട്ട്പുട്ട് തീം എന്ന് പറയുന്നത് ഒരു അമ്മയും മകളും തമ്മിലുള്ള ബന്ധം മാത്രമല്ല, അതിലൂടെ ഞങ്ങൾ കൊടുത്തിരിക്കുന്ന ഒരു മെസ്സേജ്. ഇപ്പോഴത്തെ ന്യൂസസ് ഒക്കെ നമുക്ക് എടുത്താൽ അല്ലേ അറിയാം, കൂടുതലും കുട്ടികൾക്കെതിരെയുള്ള ആക്രമം, കുട്ടികളുടെ മിസ്സിങ്, കുട്ടികൾക്കെതിരെയുള്ള പീഡനങ്ങളൊക്കെയാണ് നമ്മൾ ഡെയിലി ന്യൂസസിൽ കാണുന്നത്. അപ്പോൾ മാക്സിമം നമ്മൾ കുട്ടികളുമായിട്ട് പേരൻസ് ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു ഒരു എന്താ പറയുക, സ്നേഹം അവരുമായിട്ടുള്ളൊരു ഇപ്പം ഈ പുതിയ ജനറേഷൻ എന്ന് പറയുന്നത് ഈ ടെക്നോളജി വൈസ് സ്നേഹമൊക്കെ ഇങ്ങ് മാറിയിട്ട് ഫുൾ ടൈം മൊബൈൽ ഫോണ് മെസ്സേജിങ് എന്നൊക്കെ പറയുക സംസാരം കുറവാണ്. അപ്പം പേരൻസ് അമ്മയാണേലും അച്ഛനാണേലും കുട്ടികളെ നല്ല രീതിയിൽ കെയർ ചെയ്യുക, അവർക്ക് നല്ല പ്രൊട്ടക്ഷൻ കൊടുക്കുക, നല്ല സ്നേഹം കൊടുത്ത് വളർത്തുക, അതുപോലെ സ്വയം അല്ലേ ഒന്ന് സംരക്ഷകരാകുക എന്നുള്ളതാണ്. ഇതിനകത്ത് ഇതിൻ്റെ തീം തന്നെ ഇതാണ്, മകളെ നഷ്ടപ്പെട്ടു പോകുന്നൊരു അമ്മയുടെ ദുഃഖമാണ്. അപ്പം അങ്ങനെ പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഞാൻ ഇങ്ങനെ ഒരു കുട്ടിയെ അന്വേഷിച്ച് ഒത്തിരി നടന്നു. ഞങ്ങൾ ഒരു ഏകദേശം ഒരു 12-13 വയസ്സ് വേണം എന്ന് പറഞ്ഞു ഞാൻ പ്രായം കുറയ്ക്കാൻ കുറച്ച് നോക്കി കുട്ടികളെ, നടന്നില്ല. അപ്പോൾ ആ ഒരു പ്രായത്തിൽ ആരെയും വിടാൻ തയ്യാറല്ല ഇപ്പൊ എല്ലാരും, പ്രത്യേകിച്ച് ഈ ഒരു സാഹചര്യം ആയിണ്ടായിരിക്കും. അപ്പോ എന്റെ ഒരു ഫ്രണ്ട്സിന്റെ അതെ ഇങ്ങനെ നമ്മളൊരു നല്ല കാര്യത്തിനാണെങ്കിൽ പോലും കുട്ടികളെ വീട്ടിന് വെളിയിൽ ഇറക്കാൻ ആൾക്കാർ പേടിയാണ്. അപ്പോ എന്റെ ഒരു ഫ്രണ്ടാണ്, അദ്ദേഹം ഒരു ആക്ടറാണ്, വളരെ ഫേമസ് ആണ്, ദിലീപ് ഏട്ടൻ, ദിലീപ് ശങ്കർ. ദിലീപ് ഏട്ടനാണ് ധൈര്യമായിട്ട് എന്റെ മോള് വരും എന്ന് പറഞ്ഞത്. ദിലീപ് ഏട്ടന് ഒരു വലിയ താങ്ക്സ്, ദേവ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, എന്നേക്കാൾ നന്നായിട്ട് എനിക്ക് തോന്നുന്നത് ദേവയാണെന്നുണ്ട്. ദേവയാണ് ഇതിനകത്ത് നിന്ന് ഹിറ്റായി പോകാൻ പോണ്. അതുപോലെ തന്നെ നടൻ ജയസൂര്യയെ പോലെയുള്ളവർ ഫേസ്ബുക്കിലൂടെ ഇതിൻ്റെ യൂട്യൂബ് ലിങ്ക് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ എത്ര വലിയ പ്രോത്സാഹനമായിട്ടുണ്ട് നിങ്ങൾക്ക്? അയ്യോ, എനിക്ക് അത് എത്ര താങ്ക്സ് പറഞ്ഞാലും മതിയാവില്ല. അത് ജയൻചേട്ടൻ എന്നോട് പറഞ്ഞൊരു വാക്ക്. ഒത്തിരി ആൽബംസ് കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്, അതിലൊക്കെ ഗ്ലാമർ ആണ് അത്, അതിനൊക്കെ ഇതിൽ കണ്ടപ്പോൾ ഇതിൽ ലൈഫ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്തതെന്ന് പറഞ്ഞു. അത് വലിയൊരു അംഗീകാരമാണ് ആ കിട്ടിയത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിനെ പോലെ അല്ലേ നല്ല നല്ല ഗുഡ് മെസ്സേജുകൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ പാസ് ചെയ്യുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ആക്ടറാണ് പുള്ളി. അപ്പോൾ ജയേട്ടനൊക്കെ അത് ഷെയർ ചെയ്തത് തന്നെ നമ്മുടെ ഒരു നമുക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു പ്രോത്സാഹനം തന്നെയാണ്. എത്ര പറഞ്ഞാലും മതിയാവില്ല, അത് അത്രയും
ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അതാണ് ഏറ്റവും വലിയ ഷെയർ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ എന്നെ പേഴ്സണലി വിളിച്ചു പറഞ്ഞു വളരെ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് ഭയങ്കര സന്തോഷമായി. ജിൻസ്, വേറൊരു കാര്യം, ജിൻസിൻ്റെ റിയാലിറ്റി ഷോയിലൂടെയൊക്കെയാണ് കണ്ടത്. പിന്നെ ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷമാണ് ഇപ്പോൾ വീണ്ടും സ്ക്രീനിലൊന്ന് കാണുന്നത്. എവിടെയായിരുന്നു ഇത്രയും നാള്? ഇവിടെ ഇതിൻ്റെ പണിപ്പുരയിലായിരുന്നു. ഞങ്ങളുടെ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ബലത്തിൽ തുടങ്ങിയ ഒരു ബാൻഡാണ് ചില്ലാക്സ് വാദ്യ. അപ്പോൾ ഇനിയും കൂടുതൽ കൂടുതൽ നല്ല നല്ല ഇതുപോലുള്ള നല്ല നല്ല ഗുഡ് മെസ്സേജുകൾ മ്യൂസിക്കിലൂടെ പാസ് ചെയ്യാൻ പറ്റട്ടെ എന്നാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം. ഞങ്ങളുടെ കൂടെ രണ്ടുപേരും കൂടെ ഉണ്ട് ഇന്ന്, വരാൻ പറ്റിയിട്ടില്ല. ദുർഗയുണ്ട്, ദുർഗ വിശ്വനാഥ്, വിഷ്ണു ആചാരി. വിഷ്ണു ആണ് ഇതിന്റെ ലിറിക്സ് ഒക്കെ എഴുതിയിരിക്കുന്നത്. കുറച്ചൊക്കെ നമ്മൾ എവിടേക്കോ തിരുത്തി എന്നേ ഉള്ളൂ, പക്ഷെ വിഷ്ണു ആണ് കൂടുതൽ എഴുതിയിരിക്കുന്നത്. ദുർഗയും വളരെ ആക്റ്റീവായിട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നതാണ്. മ്യൂസിക്കിലൊക്കെ ദുർഗയുടെ വളരെ വലിയ കൈകൾ ഉണ്ട്. മടി കാരണമായിരിക്കാം എത്താൻ പറ്റിയിട്ടില്ല. മീര, അഭിനയമൊക്കെ ഇതിൽ നോക്കിയിട്ടുണ്ട്, അത്യാവശ്യം നന്നായി വർക്കൗട്ട് ആയിട്ടുണ്ടോ അത്? ഇനിയിപ്പോ അത് ഭാവിയിൽ തുടരാൻ താല്പര്യമുണ്ടോ? ഞാന് പണ്ടൊക്കെ ചെയ്തിട്ടുണ്ട്, കുഞ്ഞായിരിക്കുമ്പോഴൊക്കെ അഭിനയിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷേ അത് ആ ചെറുതിലെ തന്നെ നിർത്തിയായിരുന്നു. പിന്നെ ഇപ്പൊ രണ്ടാമത് എല്ലാരെയും ഒരു ധൈര്യത്തിൽ അങ്ങ് ചെയ്തോന്നേ ഉള്ളൂ. ഇനി ചിലപ്പോ ആരെയൊക്കെ വിളിച്ചാൽ നല്ലതാണ്, ചിലപ്പോ ചെയ്തേക്കൂട്ടോ. എല്ലാരും നിർബന്ധിക്കണം, എല്ലാരും നിർബന്ധിച്ചാ. പക്ഷെ ഞാൻ തന്നെ ഞെട്ടിപ്പോയി കേട്ടോ. ഞാൻ മീരച്ചി വിഷ്വല് ചെയ്യുന്നു, ഞാൻ ഷൂട്ടിങ്ങിൻ്റെ സമയത്തൊക്കെ ഞങ്ങളിങ്ങനെ എനിക്ക് ഡയറക്റ്റ് പോയി ഷൂട്ടിങ് കാണാൻ പറ്റിയില്ല, പക്ഷേ ഇന്ന സ്ഥലത്താണ് നടക്കുന്നതെന്നൊക്കെ പറഞ്ഞ് അറിഞ്ഞു. പക്ഷേ ഇത് ഔട്ട്പുട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇത്ര നന്നായിട്ടൊക്കെ അഭിനയിക്കും എന്നുള്ളത് ഞാനും ഞെട്ടിപ്പോയി. ഞാനിവിടുന്ന് കയറുന്നതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് പുകഴ്ത്തിക്കോളൂ. അല്ല സീരിയസ്ലി, ഞാനത് എങ്ങനെയൊക്കെ ചെയ്യുമോ, ലാസ്റ്റ് സീനൊക്കെ കണ്ടപ്പോഴത്തേക്കും ഇതൊക്കെ എങ്ങനെ ചെയ്യിപ്പിച്ചെന്ന് ഓർത്തു. അതൊക്കെ എല്ലാം റീച്ചേറിന്റെ കയ്യിൽ ഭദ്രമായിരുന്നു. തീർച്ചയായും മീര, ജിൻസ് വളരെയധികം നന്ദി ഈ മോർണിംഗ് ഷോയിൽ ഞങ്ങൾക്കൊപ്പം അതിഥിയായി ചേർന്നതിന്. നമുക്ക് സമയപരിമിതിയുണ്ട്, അതുകൊണ്ടാണ് കുറച്ച് കാര്യങ്ങൾ കൂടി നിങ്ങളുടെ നിന്ന് കേൾക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. എന്തായാലും മിഴിയകലെ നല്ല പ്രതികരണങ്ങൾ നേടുന്നു. ഇനിയും കൂടുതൽ ആൽബങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന്, ചില്ലക്സ് വാദിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകട്ടെ. അതിന് പ്രേക്ഷക പ്രതികരണങ്ങൾ ഇപ്പോൾ ലഭിക്കുന്നതിലും വലുതായിട്ട് തന്നെ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. മോർണിംഗ് ഷോയിൽ അതിഥിയായതിന് ഇരുവർക്കും നന്ദി. Thank you.